ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ലോകമെമ്പാടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ വൈറസ്. അതായത് ഈ ഒരു കൊറോണ വൈറസ് നമ്മളുടെ മനുഷ്യ ശരീരത്തിലോട്ട് വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മുൻകരുതലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ഫംഗ്ഷൻസിനോ കാര്യങ്ങളൊക്കെ പോകുമ്പോഴും ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്നതും അതുപോലെ കൂടെ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ മൊബൈൽ ഫോൺ. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണും നമ്മൾ അതേപോലെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊബൈൽ ഫോൺ വഴിയും നമുക്ക് ഈ ഒരു കൊറോണ വൈറസ് ബാധ നമുക്ക് പിടിപെടാം. അപ്പോൾ അതിൻ്റെ കുറച്ച് മുൻകരുതലുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. ആദ്യമേ തന്നെ വേറൊരു കാര്യം പറയാം. അതായത് എനിക്കൊരു വ്ളോഗ് ചാനൽ കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗ് ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു സപ്പോർട്ട് തന്നെ ആ ഒരു ചാനലിൽ നിങ്ങളിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു വലിയ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് അതിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ വൈറസ്, ഈ ഒരു വൈറസ് ബാധ നമ്മളുടെ ശരീരത്തിലോട്ട് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മുൻകരുതലുകൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒക്കെ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ പറയാനുള്ളത് നമ്മളുടെ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യും. യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്നീസിംഗ് ഒക്കെ വരുന്ന സമയത്ത്, അതായത് നമുക്ക് തുമ്മലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഇങ്ങനെ തുമ്മാനാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ആരോഗ്യവകുപ്പ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുമ്മാനാണ് പറയുന്നത്. പക്ഷേ നമ്മൾ തുമ്മുന്ന സമയത്ത് നമ്മൾ ഫോണ് നോക്കിയിട്ട് ഇങ്ങനെ തുമ്മാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ പുറമെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളുടെ ഫോണിൽ തൊട്ടെന്ന് വരാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അഴുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാം. കാരണം ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മളുടെ ഈ ഒരു ഫോൺ, ശരിക്കും പറഞ്ഞാൽ ഫോണിൽ എന്തായാലും എല്ലാ ആൾക്കാരും തന്നെ കവറ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഇതേപോലെ കവറ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കവറ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഗവൺമെൻറ് തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ എന്തായാലും കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് അകത്ത് കയറാം, അല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ അകത്ത് കയറാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല വേറെയും കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുക. മാസ്ക് ധരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വരെ വ്യക്തമായിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കാര്യം കൂടെ ഫോളോ ചെയ്യുക, അതായത് നമ്മളുടെ ഫോണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ ഇതൊക്കെ വെറും പുല്ലല്ല, ഇതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, വരേണ്ടതാണെങ്കിൽ എന്തായാലും വരുന്നൊക്കെ നിങ്ങൾ കരുതും. എന്നിരുന്നാലും നിങ്ങൾ ഈ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ക്ലിയറായിട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫോണ് നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം, നിങ്ങൾ എന്തെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ കവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സൈഡെല്ലാം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേ നമുക്ക് പുറത്തെ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു തുണി ഉണ്ടാവും, ആ ഒരു തുണി വെച്ചിട്ട് ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു തുണിയായിരിക്കും, ആ തുണിയും വെച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫോണ് പിന്നീട് യൂസ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടാണുക്കളോ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരും. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ ഏകദേശം ഒരു 95% ആൾക്കാരും ഫോണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴും നമ്മൾ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഗവൺമെൻറ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഡൗട്ട്സോ എന്തെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതൊരു സൈനിങ് ഓഫ്. നന്ദി.